ഇനി നമുക്കൊരു ഹാങ്ങിങ് ടവൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് കിച്ചണിലും വാഷ് ഏരിയയിലും ഒക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു ടവലാണ്. അപ്പോൾ അതിലൊരു എംബ്രോയിഡറി വർക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു വൈറ്റ് മെറ്റീരിയൽ, ടർക്കി മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു അതിന് മോൾ ഭാഗത്തായിട്ട് അറ്റാച്ച് ചെയ്യാനൊരു റെഡ് കോട്ടൺ മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്ത് മെഷർമെൻറ്സ് ഒക്കെ അടയാളപ്പെടുത്തി വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടെ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ലേസി ഡേസിയും സ്റ്റെം സ്റ്റിച്ചുമാണ് ഞാൻ എംബ്രോയിഡറി വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു റെഡും വൈറ്റും കോമ്പിനേഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഇവിടെ വരച്ച് മുകളിലത്തെ പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, മെഷർമെൻറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്തുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതാ ഇവിടുന്ന് ഞാൻ ഇപ്പോൾ കറക്റ്റ് ഇതൊരു മെഷർമെൻ്റ് അല്ല, നിങ്ങളുടെ ഹാങ് ചെയ്യുന്ന ആ ഒരു റിങ്ങിൻ്റെ ആ വലുപ്പം അനുസരിച്ച് ഏത് മെഷർമെൻറ്റ് വേണമെങ്കിലും നമുക്കെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു ഇതാ ഇവിടുന്നൊരു 6 സെൻറ്റിമീറ്റർ അടിഭാഗത്ത്, അതൊരു 6½ ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഒത്തിരി കൂടിപ്പോയാൽ നമുക്ക് അവിടെ ഇടാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഒരു 6½ കൂടുതലൊന്നും കൂടാൻ പാടില്ല. അപ്പോൾ അതാ ഇവിടുന്ന് ഞാൻ ഒരു 2¼, 2¼ to 3 വരെയൊക്കെ നമുക്കെടുക്കാം. ഞാനൊരു 2¼ ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതാ കറക്റ്റ് ഇവിടെ 2¼, ഇതാ ഈ സൈഡിലും ഒരു 2¼ ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുത്തു. 2¼ ഇവിടെ രണ്ട് വശത്തും അടയാളപ്പെടുത്തി. ഇനി ഇതാ ഇവിടെ ആയിട്ട് ഒരു 7 ഇഞ്ച് മുകളിൽ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും അല്ല, ഞാനിവിടെ ചെയ്യുന്ന മെഷർമെൻറ്റ് ഞാൻ അടയാളപ്പെടുത്തി കാണിച്ചെന്നേ ഉള്ളൂ. അത് 7-8 നമുക്ക് എടുക്കാം. എന്നിട്ട് മുകൾ ഭാഗത്തായിട്ട് ഒരു യു ഷേപ്പിൽ ഇങ്ങനെ വന്ന് അങ്ങനൊരു ഷേപ്പാണ് കൊടുക്കുന്നത്. അതിൽ നമുക്ക് വേറെ ഷേപ്പൊക്കെ കൊടുക്കാം, വേണമെങ്കിൽ മുകളിലൊരു വി ഷേപ്പോ വേറെ എന്തെങ്കിലും ഒരു ഷേപ്പ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഈ ഒരേ അളവിൽ. അതായത് നമുക്ക് ഒന്ന് നല്ല വശവും ചേർത്ത് വെച്ചൊന്ന് അടിച്ചെടുത്തിട്ട് മറിച്ചിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 2 പീസ് ഇങ്ങനെ ആ മെഷർമെൻറ്റിൽ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിൻ്റിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്യുമ്പോൾ ആ താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പം ഒരു മാർക്ക് ചെയ്തതിൽ ഒരു 1/2 ഇഞ്ച് ഞാനിവിടെ കൂട്ടി കൊടുക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ അടിയിലോട്ട് മടക്കി ഉള്ളിലോട്ട് മടക്കി അത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉള്ളതാണ്. അപ്പം എന്തെങ്കിലും തികയാതെ വന്നെങ്കിലോ എന്ന് ഓർത്ത് ഒരു 1/2 ഇഞ്ച് ഞാനിവിടെ വിടുന്നുണ്ട്. അത് വിടണം എന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ആവശ്യമില്ലെങ്കിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു 1/2 ഇഞ്ച് ഒന്ന് താഴ്ത്തിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ടവല് നമുക്കൊന്ന് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടൊന്ന് എടുക്കണം. മോൾ ഭാഗത്തായിട്ട് നമ്മൾ ആ റെഡ് കോട്ടൺ പീസ് അറ്റാച്ച് ചെയ്യുന്ന കൊടുത്ത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെഷീനിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൈകൊണ്ടിങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്കെടുക്കാം. ഇനി നമുക്ക് ആ റെഡ് പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിഭാഗം അടിക്കാതെ വിട്ടിട്ട് ബാക്കി ചുറ്റിന് നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം. അടിഭാഗം അടിക്കാൻ പാടില്ല, അപ്പോൾ നമുക്ക് മറിച്ചിട്ടെടുക്കാനുള്ളതാണ് അടിച്ചു കഴിയുമ്പം. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം.
നമ്മളിത് ചുറ്റിനും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ തയ്യലിൽ കൊള്ളാതെ ചുറ്റിനും ഇങ്ങനെ ചെറിയ ചെറിയ ഒരു കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. നല്ല വശത്തേക്ക് ഒന്ന് മറിച്ചിട്ടെടുക്കണം. മറിച്ചിട്ട് കൊടുക്കുമ്പം മൂലയൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് എന്തെങ്കിലും ഒരു സിസറോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തിക്കൊടുത്ത് മൂലയൊക്കെ ഒന്ന് നീറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതായത് മറിച്ചിട്ട് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നമ്മുടെ ടവല് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് അടിഭാഗം കുറച്ചിങ്ങനെ ഒരു അര ഇഞ്ച് ഇങ്ങോട്ട് അകത്തേക്ക് മടക്കി ഈ ടവല് അകത്തോട്ട് വെച്ച് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഒന്നോ രണ്ടോ വട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് ഒന്ന് അയൺ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടൊന്ന് ഇരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ നഖം കൊണ്ടൊന്ന് നല്ലൊരു പ്രസ് ചെയ്തൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതവിടെ പുറത്തോട്ട് തുറന്ന് പോകാതെ നന്നായിട്ടിരുന്നോളും. എന്നിട്ട് നമ്മൾ ഈ ടവൽ എടുത്ത് വെച്ച് അകത്തോട്ട് വെച്ചിട്ട് ഒന്ന് ആ ടവലിൻ്റെ നമ്മൾ ആ അടിപ്പ് കൊടുത്ത ഭാഗത്തിൻ്റെ അവിടെ ഉള്ളിലോട്ട് കയറ്റി ഒന്ന് പുറമേ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇതായതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ പ്ലേറ്റ്സ് ഇട്ട് അടിച്ചു കൊടുത്തായിരുന്നല്ലോ, അതിൻ്റെ അവിടെ വെച്ച് ഒന്ന് പുറമേ ഒരു അടിപ്പ് കൊടുത്താൽ മതി. അതായത് ഇതിൽ ഇങ്ങനെ ഒരു അടിപ്പ് എടുത്ത് കൊടുക്കണം. ഒന്നോ രണ്ടോ അടിപ്പ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ മോൾ ഭാഗം കുറച്ച് കട്ടി കൂടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചൊന്ന് അടിച്ചു കൊടുത്തച്ചാൽ മതി. ഇതായപ്പോൾ നമ്മളിതിങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജിൽ കൂടെ ആ റെഡ് ആ പീസ് വെച്ചിരിക്കുന്നതിൻ്റെ എഡ്ജിൽ കൂടെ മാത്രം ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ബട്ടൺ ഹോൾ വെച്ച് ഒരു ബട്ടനും കൂടി വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് നമ്മളിത് ഹാങ് ചെയ്തിടാൻ പോകുന്നത്. അപ്പോൾ അതാ ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മൾ ആ താഴത്തെ ഭാഗത്ത് ഒരു ബട്ടൺ കൊടുക്കണം. എന്നിട്ട് മുകളിലൊരു ബട്ടൺ ഹോളും കൊടുത്ത് ബട്ടൺ ഹോൾ വേണമെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ ബട്ടൺ ഹോൾ കൈ കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൊണ്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ ബട്ടൺ ഹോൾ ചെയ്യുന്നതും ബട്ടൺ അറ്റാച്ച് ചെയ്യുന്നതൊന്നും ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ബട്ടൻ്റെ നീളം എത്രയാന്ന് വെച്ചാൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു കട്ടിട്ട് കൊടുത്തിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബട്ടണാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്, ഒരു വൈറ്റ് ബട്ടൺ. നിങ്ങൾക്ക് എന്തെങ്കിലും വുഡിൻ്റെയോ എന്തെങ്കിലും ബട്ടൺ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ബട്ടൻ്റെ നീളം അവിടെ വെച്ചിട്ട്. എന്നിട്ട് ഒരു കട്ട് കൊടുക്കുന്നു, എന്നിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഞാനിവിടെ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ബട്ടൺ ഇങ്ങനെ ഊരിയിട്ട് ആ റിങ്ങിലോട്ട് കയറ്റിയിട്ടിട്ട് ബട്ടൺ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ഇത് ഹാങ് ചെയ്തിടുന്നത്. അപ്പോൾ ഈ ഹാങ്ങിങ് ടവലിൻ്റെ സ്റ്റിച്ചിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.